നമ്മളെല്ലാവരും ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. അത് മൊബിക്വിക്ക് വഴി ആയിക്കോട്ടെ, ഗൂഗിൾ പേ വഴിയൊക്കെ. ഇപ്പം എവിടെ പോയാലും ഗൂഗിൾ പേ ആണ്. നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ, മുടിവെട്ടാൻ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ, എല്ലാത്തിനും ഗൂഗിൾ പേ ആണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. അപ്പൊ ഗൂഗിൾ പേ, പേടിഎം, മൊബിക്വിക്ക്, ഫോൺ പേ, അപ്പൊ ഇതുപോലുള്ള കമ്പനികളിൽ വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പം നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ളതാണ്. എപ്പോഴേലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പറ്റാം ഭാവിയിൽ, എപ്പോഴേലും നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പം ഗേറ്റ് വേയിൽ സ്റ്റക്കായി പോയിട്ടുണ്ടോ? ഉറപ്പായും. കാരണം ഗേറ്റ് വേ എന്ന് പറയുന്നത്, കാരണം നമ്മൾ ഇവിടുന്ന് ഒരു 100 രൂപ അയച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആർക്കാണോ അയക്കുന്ന അവർക്ക് കിട്ടത്തുമില്ല, തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കയറത്തുമില്ല, പൈസ എവിടെ പോയി എന്നറിഞ്ഞുകൂടാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടിയാവും, കാരണം പൈസ എവിടെ പോയി എന്നറിയത്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം മൊബിക്വിക്കു ആയിട്ട്. ഞാൻ മൊബിക്വിക്ക് വഴി ഏകദേശം ഒരു 4000 രൂപ സെൻഡ് ചെയ്തു, ഒരു കമ്പനിക്കാണ് സെൻഡ് ചെയ്തത്. അവർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ എനിക്ക് തിരിച്ച് വന്നിട്ടില്ല. മൊബിക്വിക്കിന്റെ ട്രാൻസ്ഫർ ഹിസ്റ്ററി നോക്കിയപ്പോഴത്തേക്കും എന്റെ ആ ഒരു എമൗണ്ട് അതിൽ ട്രാൻസ്ഫർ ആയതേ കാണിക്കുന്നില്ല. അപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് ഒരു ട്രാൻസാക്ഷൻ ഐഡിയോ അങ്ങനെ ഒരു സംഭവം എനിക്ക് അതിൽ കിട്ടുന്നില്ല. എന്തോ ഒരു ഓർഡർ ഐഡി പോലും കിട്ടുന്നില്ല. നല്ലതാണ്, നമുക്ക് കംപ്ലൈന്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫോൺ പേ, മൊബിക്വിക്ക്, ജിപേ അതുപോലുള്ള കമ്പനികൾ ഫോണ് വിളിച്ചാൽ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എമൗണ്ട് പോയാൽ എന്ത് ചെയ്യാന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം മൊബിക്വിക്കിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി, ഫോണ് വിളിച്ച് ഏകദേശം ഒരു 12-15 മിനിറ്റ് നോക്കി, അവർ ഫോൺ എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു പാട്ട് മാത്രം കേട്ടോണ്ടിരിക്കുന്നു, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഇമെയിൽ അയക്കാൻ നോക്കി നടക്കുന്നില്ല, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കി ഒരു റെസ്പോൺസും ഇല്ല. മൊബിക്വിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി കമ്പനി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ, എനിക്ക് പ്രശ്നം പറ്റിയെന്ന് പറയുമ്പം ഞാൻ 6000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. 6000 രൂപ ഘട്ടം ഘട്ടമായിട്ടാണ് 2000 വെച്ചാണ് ട്രാൻസ്ഫർ ചെയ്തത്. അതിൽ 4000 രൂപ കറക്റ്റ് എത്തേണ്ടടുത്ത് 4000 രൂപ കറക്റ്റ് എത്തേണ്ടടുത്ത് എത്തി, ബാക്കി 2000 രൂപയാണ് സ്റ്റക്കായത്. അപ്പോഴത്തേക്കും കറക്റ്റ് 4000 രൂപ ട്രാൻസ്ഫർ ആയത്. പറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ആദ്യം 2000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ OTP വന്ന് ഞാൻ അടിച്ചു. അപ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ടൈംസിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ തന്നെ എമൗണ്ട് പോയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ടോട്ടൽ 2000 പോവേണ്ട സ്ഥലത്ത് 4000 പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും കറക്റ്റ് 2000 എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, എന്നാൽ 2000 എവിടെ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യാൻ നോക്കി. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്ക് ട്വിറ്റർ എന്ന് പറയുന്നൊരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. വേറെ ഏത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേറെ ഏത് പണക്കാരും ആക്റ്റീവ് ആയിരിക്കുന്ന പെർഫെക്റ്റ്, അല്ലെങ്കിൽ പ്രമുഖരെ ആക്റ്റീവ് ആയിരിക്കുന്ന പെർഫെക്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. വേറെ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഈ ഒരു കമ്പനീസിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സ്പോട്ടിൽ റിപ്ലൈ തരുന്നു. ഞാൻ എന്ത് ചെയ്തു, മൊബിക്വിക്കിന് ഈ കാണുന്ന പോലെ ഞാൻ മൊബിക്വിക്കിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒരു ട്വീറ്റ് ഇട്ടു. ട്വീറ്റ് ഇട്ട് വിത്തിൻ ഒരു മണിക്കൂറിനകം തന്നെ എനിക്ക് ഇങ്ങോട്ട് ഒരു റിപ്ലൈ വന്നു. അതായത് നമ്മുടെ പേഴ്സണലായിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തോ. എന്നിട്ട് അവർ പറഞ്ഞു അതിങ്ങനെ ആയിപ്പോയതാണ്, അതിൻ്റെ റീഫണ്ട് ഉടനെ തന്നെ വരുന്നതാണ് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഏതൊരു കമ്പനിയും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുക, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല എല്ലാം പറഞ്ഞ് ഇടുമ്പോഴത്തേക്കും മാക്സിമം പെട്ടെന്ന് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് കാണും. കാരണം കസ്റ്റമർ കെയറിനെ അത് വിളിക്കുന്നതിനെക്കാട്ടി തീർച്ചയായിട്ടും നല്ലത് ഒരു ട്വീറ്റ് ഇടുന്നതാണ്. അപ്പോഴത്തേക്കും ഉടനെ ഒരു ദിവസത്തിനകം, വിത്തിൻ 24 hoursനകം തന്നെ എൻ്റെ എമൗണ്ട് അതിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൊബിക്വിക്ക് പോലുള്ള ഒരു കമ്പനിയുടെ പ്രശ്നം അതാണ്, ഒരു പൈസ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറേ ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ പൈസയാണ് പോകുന്നത്. അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും നമുക്ക് തരാൻ നല്ല രീതിയിൽ ലേറ്റാവും. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പം, കൺസ്യൂമർ കോർട്ടിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു റെസ്പോൺസ് കിട്ടുന്നതാണ്, എമൗണ്ട് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിൽ കിടിലോ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും.